ഈശംശയെ സ്തുതിയായിരിക്കട്ടെ. ഈശ്വര പ്രിയപ്പെട്ടവരെ, IHS കോഴ്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെ ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ നമുക്ക് ക്ലാസ്സിലായിരിക്കാം. ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും സ്നേഹിക്കാനുമുള്ള ഒരു ദാഹത്തോടെ നമുക്കായിരിക്കാം. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഈശ്വരനെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ അങ്ങ് വരണമേ. അവിടുത്തെ ഇഷ്ട മണവാട്ടിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. ഈ ശുശ്രൂഷയിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങ് തന്നെ ഈ ശുശ്രൂഷയെ നയിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരൂ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിചിന്തനം ചെയ്തത് ദൈവത്തെ നമുക്ക് അറിയാനും അനുഭവിക്കാനും ആവശ്യമായ രണ്ട് വഴികളിൽ ഒന്നായ യുക്തിയെക്കുറിച്ചാണ്. ആ ക്ലാസ്സിൽ നാം പറയുകയുണ്ടായി മിസ്റ്റർ ജോൺ പോൾ രണ്ടാം പാപ്പയുടെ ആ വാക്കുകൾ, വിശ്വാസവും യുക്തിയുമാകുന്ന രണ്ട് ചിറകളിൽ സഞ്ചരിച്ചാണ് ഒരാത്മാവ് ദൈവത്തെ സമീപിക്കേണ്ടത്. അതിൻ്റെ ഒരു ചിറകായ യുക്തിയെക്കുറിച്ച് നാം പങ്കുവയ്ക്കുകയുണ്ടായി. ചിലപ്പോഴൊക്കെ വചന പ്രഘോഷണങ്ങളിൽ ഇങ്ങനൊരു വാക്ക് കേൾക്കാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ യുക്തിയെ സമർപ്പിക്കുക, ബുദ്ധി അടക്കി വെക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിച്ചത് ആ പറയുന്നതിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അല്പം അപകടമുണ്ട് എന്നതാണ്. നമ്മൾ ബുദ്ധിയെയും യുക്തിയെയും ഒക്കെ തീർത്തും അടക്കി വെക്കേണ്ടതല്ല, ശരിയായ രീതിയിൽ അതിനെ പ്രവർത്തിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ വിശ്വാസത്തിൻ്റെ സർഗാത്മകമായ ഒരു തലത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഈ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് ദൈവാനുഭവത്തിലെ രണ്ടാമത്തെ ചിറകായ വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വാസം എന്ന ദൈവിക പുണ്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും ആ പുണ്യത്തെ നമുക്ക് എങ്ങനെ വളരാം എന്നതിനെക്കുറിച്ചുമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിന് 5-ാം തിരുവചനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശു ക്രിസ്തു നിങ്ങളുണ്ട് നിങ്ങൾക്കറിഞ്ഞുകൂടെ, ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് ഒരു സാങ്കല്പികതയല്ല, അവൻ വിശ്വസിക്കുന്ന ദൈവം അവൻ്റെ കൂടെ അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ള അവബോധമാണ്. നമുക്ക് കൈയുണ്ട്, കണ്ണുണ്ട്, കാതുണ്ടെന്നൊക്കെ നമുക്ക് ബോധ്യമുള്ളതുപോലെ ദൈവം യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന ബോധ്യമുള്ളവനായിരിക്കണം ക്രിസ്ത്യാനി. ക്രൈസ്റ്റ് ഇൻ എന്നാണ് ക്രിസ്ത്യാനി. നമ്മുടെ ദൈവം ഇമ്മാനുവലാണ്, കൂടെയുള്ള ഉള്ളിലുള്ള ദൈവമാണ്. വിശുദ്ധ പൗലോസിൻ്റെ ഈ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഈശോ ഉള്ളിലുണ്ട് എന്നുള്ള ഒരു വിശ്വാസം, ആ അവബോധം, ബോധ്യം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനി അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വരുന്നത്. നമ്മെ യഥാർത്ഥ ക്രിസ്ത്യാനിയാക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസമാകട്ടെ, ഞാൻ വിശ്വസിക്കുന്ന ദൈവം ക്രിസ്തു എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള ആ തിരിച്ചറിവും അവബോധവുമാണ്. ധ്യാന സമയത്തൊക്കെ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു ഒരു കഥയായിട്ട് അവതരിപ്പിക്കാറുണ്ട്. ഒരാൾ പരിശുദ്ധകുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വഴിയിൽ വെച്ചത് ഈശോ അദ്ദേഹത്തെ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് ഈശോ പറയുകയാണ്, വരുന്ന ഞായറാഴ്ച, ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ, വരുന്ന ഞായറാഴ്ച ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരും. വന്നു കഴിഞ്ഞു ഒരാഴ്ച കാലം ഞാൻ നിൻ്റെ വീട്ടിൽ ഉണ്ടായിരിക്കും. ഇത് നീ വീട്ടിൽ പോയി നിൻ്റെ അപ്പനോടും അമ്മയോടും പറയുക, മാതാപിതാക്കളോട് പറയുക. എന്തോരം സന്തോഷമായിരിക്കും അവന്. അവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് ഓടി വീട്ടിൽ ചെന്ന് അപ്പനോടും അമ്മയോടും പറയുന്നു,
വരുന്ന ഞായറാഴ്ച മുതൽ ഒരാഴ്ചത്തേക്ക് ഈശോ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. വീട്ടിൽ പിന്നെ എന്തുമാത്രം ആഘോഷങ്ങളായി, വീടും ചുറ്റുപാടും എല്ലാം വൃത്തിയാക്കുന്നു. മാസങ്ങളോളമായി വൃത്തിയാക്കാതിട്ടിരുന്ന മുറ്റവും ചുറ്റുപാടും എല്ലാം വൃത്തിയാക്കുന്നു. മുറിക്കകമെല്ലാം അടിച്ച് വൃത്തിയാക്കുന്നു. ഒരുപക്ഷെ പുതിയ പെയിൻറ്റിങ് നടത്തിയിരിക്കുക. അങ്ങനെ നല്ല അടുക്കും ചിട്ടയുമായി, വീടിന് മുഴുവൻ നല്ല അടുക്കും ചിട്ടയുമായി. പറഞ്ഞിരുന്നതുപോലെ തന്നെ ഞായറാഴ്ച ഈശോ വീട്ടിലേക്ക് വന്നു. ഈശോ വീട്ടിലേക്ക് വരുമ്പോൾ സ്ഥിതി എന്താണ്? ഭാര്യയും ഭർത്താവും തമ്മിൽ കുറച്ച് പിണക്കത്തിലൊക്കെ ആണെങ്കിലും ഈശോ വന്നു കഴിഞ്ഞപ്പോൾ വീട് മുഴുവൻ ഇതൊരു സ്വർഗീയ അനുഭൂതിയിലായി. ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര സ്നേഹം, ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ എന്തോ ഒരു സ്നേഹവും ബന്ധവുമാണ്. ഉള്ളിലൊരു മോശപ്പെട്ട ചിന്ത അതുപോലും വരുന്നില്ല. കാരണം ഈശോ ഉണ്ടല്ലോ, ഈശോ അറിഞ്ഞാലോ എന്ന് വിചാരിച്ചാണ്. പറഞ്ഞിരുന്ന പോലെ ഈശോ ഒരാഴ്ചയോളം അവിടെ താമസിച്ചു. ആ ഒരാഴ്ച മുഴുവൻ ആ വീട് സ്വർഗം പോലെയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഈശോ തിരിച്ചുപോയി. വീണ്ടും ചരിത്രം തന്നെ ആവർത്തിച്ചു. വീണ്ടും ചരിത്രം ആവർത്തിച്ചു. ഈശോയ്ക്ക് മുമ്പ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ വീട്ടുകാർ കുടുംബത്തിലുള്ളവർ വീണ്ടും അങ്ങനെയായിത്തീർന്നു. യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട് എന്നൊക്കെ ബോധ്യമുണ്ടെങ്കിൽ, യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട് എന്നൊക്കെ ബോധ്യമുണ്ടെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തെ എപ്രകാരം ബാധിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ വാസ്തവത്തിൽ യേശു ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടെന്ന് ബോധ്യപ്പെട്ട ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം അതിശ്രേഷ്ഠമായിരിക്കും, തികച്ചും വചനാത്മകമായിരിക്കും. സങ്കീർത്തനം പറയുന്നുണ്ടല്ലോ, എൻ്റെ കർത്താവിനെ ഞാൻ സദാ കൺമുമ്പിൽ കാണുന്നുവെന്ന്. അപ്പോൾ ഇതുപോലൊരു വിശ്വാസത്തിൻ്റെ ഉച്ച അവസ്ഥയിലേക്കാണ് ഒരു ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള ഒത്തിരിയേറെ പുസ്തകങ്ങൾ വായിക്കുന്നു, പ്രഭാഷണങ്ങൾ കേൾക്കുന്നു. അങ്ങനെ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വിശ്വാസമല്ല. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വർദ്ധിക്കുന്നത് വിശ്വാസവർദ്ധനവ് എന്ന് പറയാൻ പറ്റുകയില്ല. നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി, മുറ്റത്തൊരു കുളമുണ്ട്. കുളത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ചന്ദ്രനെ കാണുന്നു. നമ്മൾ ചന്ദ്രനെ പിടിക്കാൻ വേണ്ടി അതിലേക്ക് പിടിക്കാനായിട്ട് വെള്ളത്തിലേക്ക് കൈയിടുന്നു. അപ്പോൾ ചന്ദ്രൻ പിന്നെ ആകാശത്തിലായി. പറഞ്ഞു വരുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതത്തിന് കാര്യമായി ഉപകാരം ചെയ്യുകയില്ല. ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ ദൈവത്തിന് വേണ്ടി പ്രതികരിക്കാൻ കഴിയുകയില്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ അപ്പുറത്തു നിന്ന് ദൈവത്തിലുള്ള വിശ്വാസം എന്ന തരത്തിലേക്ക് നമ്മൾ ഉയരണം. വാസ്തവത്തിൽ വിശ്വാസം ഒരു ദൈവീക പുണ്യമാണ്. നമ്മൾ ഉള്ളിൽ നിന്ന് ശ്രമിക്കേണ്ടതും നമ്മളുടെ ആഗ്രഹവും ദാഹവും കണ്ടു കഴിയുമ്പോൾ ദൈവം നമുക്ക് നൽകേണ്ടതുമായ ഒരു ദാനമാണത്. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ചെയ്യണമെങ്കിൽ ആ പുണ്യത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് ശരിക്കും അറിവുണ്ടായിരിക്കണം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11:6 വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഇപ്പം ദൈവം പ്രസാദിക്കണമെങ്കിൽ ഏക വഴിയേ ഉള്ളൂ, അല്ലെങ്കിൽ അടിസ്ഥാന വഴി വിശ്വാസമാണ് എന്നാണ് വചനം പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16:8-9 പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ ഈശോ പറയുകയാണ്, അവൻ വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധ്യം നൽകും, എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ച്. അപ്പോൾ എന്താണ് പാപം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യന് കാണപ്പെടുന്ന പാപം എന്താണ് എന്ന് ഈശോ പറയുകയാണ്. ഈശോയിൽ വിശ്വസിക്കാതിരിക്കുക, ദൈവത്തിന് വെളിപാടായ ഈശോയിൽ വിശ്വസിക്കാതിരിക്കുക എന്നതാണ് പാപം. റോമാലേഖനം 14:23 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെന്തും പാപമാകുന്നു. എന്തും, ഒരുപക്ഷെ അതിന് നന്മ പ്രവർത്തിയുടെ പരിവേഷമുണ്ടായിരിക്കാം, നമുക്ക് മറ്റുള്ളവർക്ക് നന്മയായിട്ട് തോന്നിയിരിക്കാം. എന്നാൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ചതല്ല ആ പ്രവർത്തികളെങ്കിൽ അവയ്ക്ക് ഫലമില്ല എന്നാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. വാസ്തവത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ പലപ്പോഴും പാപമായിട്ട് കരുതാറുള്ളത് ധാർമ്മികമായ ചില വീഴ്ചകളെയാണ്. വാസ്തവത്തിൽ കത്തോലിക്ക വിശ്വാസം രണ്ട് കാര്യങ്ങൾ സംഗ്രഹമാണ്, വിശ്വാസവും ധാർമ്മികതയും.
നമ്മുടെ കുമ്പസാരങ്ങളിൽ പലപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും തന്നെ ധാർമ്മികമായ വീഴ്ചകളെ പ്രസക്തമാകുന്നുള്ളൂ, കുമ്പസാര വിഷയമാകുന്നുള്ളൂ. വിശ്വാസ പ്രമാണത്തിലെ 12 വകുപ്പുകൾ അത് ലംഘിച്ച് നമ്മളെപ്പോഴും കുമ്പസാരിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ വിശ്വാസ കാര്യങ്ങളിൽ പിഴയ്ക്കുന്നതുകൊണ്ടാണ്, വിശ്വാസ സത്യങ്ങളിൽ യഥാവധി വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്, ധാർമ്മിക പാപം ചെയ്യുന്നത്. കൈ മുറിഞ്ഞു കഴിയുമ്പോൾ, ശരീരം മുറിഞ്ഞു കഴിയുമ്പോൾ രക്തം വരും എന്നതുപോലെ വിശ്വാസമില്ലാത്ത വ്യക്തിയിൽ നിന്ന് പാപങ്ങൾ പുറപ്പെടും. മറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമുള്ള വ്യക്തിയിൽ നിന്ന് പുണ്യങ്ങൾ പുറപ്പെടും. കത്തോലിക്കാ സഭയിൽ വിശുദ്ധരെന്ന് വിളിക്കുന്ന വ്യക്തികൾ ദൈവത്തിൽ അതിഗാഢമായി വിശ്വസിച്ചവരായിരുന്നു. അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ പ്രകടനമായിരുന്നു അവർ വിശുദ്ധി, അവർ കാണപ്പെട്ട ധാർമ്മികത. നമുക്ക് ഈ സത്യം പലപ്പോഴും ബോധ്യപ്പെടുന്നില്ല. വിശ്വാസം വന്നു കഴിയുമ്പോൾ അതിന് സ്വാഭാവികമായി ഉരുത്തിരിയുന്നതാണ് ധാർമ്മികം എന്ന് ബോധ്യപ്പെടാതെ നമ്മൾ ധാർമ്മികതയ്ക്ക് വേണ്ടി കിടന്ന് അധ്വാനിക്കുകയാണ്. അടിസ്ഥാനപരമായ പാപം നമ്മൾ തിരിച്ചറിയണം. അത് ദൈവികം പുണ്യമായ വിശ്വാസം നമ്മളില്ലാത്തതാണ്. അത് ആ ഒരു വിഷയത്തിൽ നമ്മൾ പരിഹാരമുണ്ടായി കഴിയുമ്പോൾ ധാർമ്മികത തന്നെ നമ്മൾ രൂപപ്പെടും. എഫേസസ് ലേഖനം 2:6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ വിശുദ്ധ പൗലോസ് കൃത്യമായ രീതിയിൽ വിശ്വാസത്തിൻ്റെ പ്രസക്തി പറയുന്നുണ്ട്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, നിങ്ങളുടെ പ്രവർത്തികളുടെ ഫലമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്, സൗജന്യ ദാനമാണ്. അപ്പം നമ്മൾ രക്ഷയുടെ അടിസ്ഥാനം, അതിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ക്രിസ്തുവിലുള്ള ദൈവത്തിലുള്ള വിശ്വാസം, ദൈവികണ്യമായ വിശ്വാസം അനിവാര്യമാണ് എന്നാണ് പ്രവചനം പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെ അതിശ്രേഷ്ഠമായ ഗ്രന്ഥമാണ് കർമ്മല മലയേറ്റം ഇരുണ്ട രാത്രി. ആ പുസ്തകം അനേകം തവണ അദ്ദേഹം പറയുന്നുണ്ട്, വിശ്വാസം എന്ന മാധ്യമം വഴി അല്ലാതെ മറ്റൊരു വഴിയിൽ കൂടി നമുക്ക് ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തെ നമുക്ക് ദർശിക്കാനുള്ള ഏക മാധ്യമം വിശ്വാസമാണ്. കാരണം ദൈവം പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതനായിരിക്കുന്നതുകൊണ്ട്, ദൈവം അരൂപിയായിരിക്കുന്നതുകൊണ്ട് നമുക്ക് അവിടുത്തെ മനസ്സിലാക്കണമെങ്കിൽ, അവിടുത്തെ ഗ്രഹിക്കണമെങ്കിൽ, അവിടുത്തെ അനുഭവിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം കൂടിയേ തീരൂ. വിശ്വാസമെന്ന മാധ്യമത്തിൽ കൂടി അല്ലാതെ നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ സാധ്യമല്ല. അതാണ് ഹെബ്രായ ലേഖനം പറയുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, താത്വികമായ രീതിയിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൃഷ്ടപ്രപഞ്ചത്തിലുള്ള ഏതൊരു സത്യവും നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ഒരു മാധ്യമം ആവശ്യമുണ്ട്. ഉദാഹരണം വേണ്ടി കാണാൻ വേണ്ടി കണ്ണെന്ന മാധ്യമം ആവശ്യമുണ്ട്, കേൾക്കാൻ വേണ്ടി ചെവി എന്ന മാധ്യമം ആവശ്യമുണ്ട്, ശ്വസിക്കാൻ മൂക്കെന്ന മാധ്യമം ആവശ്യമുണ്ട്. ഇതുപോലെ ദൈവമാകുന്ന സത്യം അനുഭവിക്കണമെങ്കിലും നമുക്കൊരു മാധ്യമം ആവശ്യമുണ്ട്. ആ മാധ്യമമാണ് വിശ്വാസം. ഇനി രണ്ടാമത്തെ ഒരു വശം കൂടിയുള്ളത്, ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു സത്യം അനുഭവിക്കണമെങ്കിലും ഒരു മാധ്യമം മാത്രമേ പാടുള്ളൂ. കാണാൻ വേണ്ടി കണ്ണ് മാത്രം, കേൾക്കാൻ വേണ്ടി ചെവി മാത്രം, ശ്വസിക്കാൻ വേണ്ടി മൂക്ക് മാത്രം. നമുക്ക് കണ്ണുകൊണ്ട് കേൾക്കാൻ പറ്റത്തില്ല, ചെവി കൊണ്ട് ശ്വസിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ദൈവമാകുന്ന സത്യം നമുക്ക് അനുഭവിക്കണമെങ്കിലും ഒരേ ഒരു മാധ്യമം മാത്രമേ ഉള്ളൂ. ആ മാധ്യമമാണ് വിശ്വാസം. എന്നാണ് ഹെബ്രായ ലേഖനം എടുത്ത് പറയുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11 മുഴുവൻ നമുക്കറിയാം വിശ്വാസത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചും വിശ്വാസം വഴി അനുഗ്രഹം പ്രാപിച്ചതിനെക്കുറിച്ചും ചരിത്രമാണ്. ട്രെൻഡ് സുനുദോസിൽ കത്തോലിക്കാ സഭ ഇപ്രകാരം പഠിപ്പിക്കുകയുണ്ടായി, മനുഷ്യൻ്റെ രക്ഷ വിശ്വാസത്തോടെ ആരംഭിക്കുന്നു. അത് നീതീകരണത്തിൻ്റെ അടിസ്ഥാനവും മൂലവുമാണ്. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ദൈവമക്കളുടെ ഭാഗധേയത്തിൽ പങ്കാളിയാകാനോ സാധ്യമല്ല. ദൈവമക്കൾ എന്ന നിലയിൽ വിശ്വാസം നമ്മുടെ ജീവൻ്റെ ആരംഭവും അടിസ്ഥാനവും തായ് വേരുമാണ്. അപ്പം അത്രമാത്രം നമ്മളെ ആത്മരക്ഷയുമായി വിശ്വാസം ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമുക്ക് അബ്രഹാം പിതാവിനെ എടുത്ത് നമുക്കറിയാം, അബ്രഹാം ദൈവത്താൽ നീതീകരിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഗാഢമായ വിശ്വാസം മൂലമാണ്. അബ്രഹാമത്തിന് മുമ്പ് പ്രായാധിക്യത്തിൽ ആർക്കും കുഞ്ഞ് ജനിച്ചിട്ടില്ല. അബ്രഹാമത്തിനും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള പ്രായം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ വന്ന് ദൈവം അബ്രഹാമത്തോട് പറയുകയാണ്, ഈ വൃദ്ധയായ സാറയിൽ നിനക്കൊരു കുഞ്ഞ് ജനിക്കും, ആ കുഞ്ഞിൽ കൂടി ഈ ലോകം മുഴുവൻ ഒരു വലിയ ജനതതി ഉണ്ടാകും. അബ്രഹാം വിശ്വസിച്ചു.
ഇതിനു മുമ്പ് കണ്ട കേട്ടൊരു അനുഭവം അബ്രഹത്തിനില്ല. ലോകത്തിനാദ്യമായിട്ടാണ് വാർദ്ധക്യത്തിൽ കുഞ്ഞനിക്കാനുള്ള പ്രായം കഴിഞ്ഞ് ഒരു കുട്ടി ജനിക്കാനുള്ള സാധ്യത വരുന്നത്. അബ്രഹത്ത് വിശ്വസിച്ചു. പിന്നീട് ആ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് ദൈവം പറയുന്ന ഒരു പ്രത്യേക സമയത്ത് ദൈവം പറഞ്ഞു, നീ ഏറ്റവും സ്നേഹിക്കുന്നതിൻ്റെ ഏകജാതനെ എനിക്ക് വേണ്ടി നീ മലയിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കുക. അബ്രഹത്തിൻ്റെ മനസ്സ് എന്തുമാത്രം ദൈവത്തിൽ വിശ്വാസമുള്ളതായിരിക്കണം. കാരണം ഈ മകനെക്കുറിച്ചാണ് മുമ്പ് ദൈവം പറഞ്ഞിരുന്നത്, ഈ മകനിൽ കൂടി ഒരു വലിയ സന്തതി പരമ്പരയുണ്ടാകും. വചനം പറയുന്നത് പോലെ അബ്രഹാം വിശ്വസിച്ചു, ഈ മരിക്കുന്ന മകനിൽ കൂടി പോലും, ഈ മരണമടഞ്ഞ ഈ മൃതശരീരത്തിൽ നിന്ന് കൂടി പോലും ദൈവത്തിന് സന്തതി പരമ്പരകളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അബ്രഹത്തിൻ്റെ ആ വിശ്വാസമാണ് അബ്രഹത്തെ ജനതയുടെ പിതാവാക്കിയെന്ന് വചനം പറയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധയമ്മയുടെ വിശ്വാസം, പക്ഷേ അബ്രഹത്തിൻ്റെ വിശ്വാസത്തെ അതിലംഘിക്കുന്ന വിശ്വാസമായിരുന്നു അത്. അബ്രഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥ, ഇതിനു മുമ്പ് പ്രായാധിക്യത്തിൽ കുട്ടികൾ ജനിച്ചില്ല എന്നതാണെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഒന്ന് പുരുഷനെ കൂടെ ഗർഭം ധരിക്കുന്നതായിരുന്നു. ലോകചരിത്രത്തിൽ ഇതുവരെയും ഒരു സ്ത്രീയും പുരുഷനെ കൂടെ ഗർഭം ധരിച്ചിട്ടില്ല എന്നിരിക്കെങ്കിലും ദൈവം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പരിശുദ്ധ അമ്മ ആ വാക്കിൽ വിശ്വസിക്കുക. പിന്നോട് മുന്നോട്ട് പോകുമ്പോൾ ഏതെല്ലാം രീതിയിലാണ് വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. ഒരു പ്രാവശ്യം പോലെ പരാജയപ്പെട്ടില്ല. ബത്ലഹേമിൽ ഈശോ ജനിച്ചു കഴിഞ്ഞ് മാലാഹ വഴി അറിയിക്കുകയാണ് ഈജിപ്തിലേക്ക് ഒളിച്ചിടാൻ വേണ്ടി. ഒരു ദൈവം ഒളിച്ചിടേണ്ട ആവശ്യമുണ്ടോ? ആകാശവും സൃഷ്ടിച്ച അത്യുന്നത ദൈവത്തിന് ഒളിച്ചിടേണ്ട ആവശ്യമുണ്ടോ? ഏതെല്ലാം രീതിയിൽ മറിയത്തിന് യുക്തിപരമായി ചിന്തിച്ച് വിശ്വാസത്തിന് പിൻവാങ്ങാമായിരുന്നു. അവിടെയൊന്നും മറിയം പരാജയപ്പെട്ടില്ല. സുവിശേഷങ്ങളിൽ, എല്ലാ സുവിശേഷങ്ങളിലും, ഒരുപക്ഷേ ഈശോ ഉത്ഥാനം പറഞ്ഞു കഴിയുമ്പോൾ പല സുവിശേഷങ്ങളെല്ലാം തന്നെ പലരും ഈശോയെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ പരിശുദ്ധ കന്യാമറിയത്തിന് ഈശോ പ്രത്യക്ഷപ്പെട്ടതായി സുവിശേഷങ്ങൾ പറയുന്നില്ല. അതിന് പുറകെയുള്ള ഒരു ദൈവശാസ്ത്രമായ കാരണമായി പറയുന്നത്, ധ്യാനാത്മകമായി പറയാവുന്നതിൻ്റെ കാരണം, ഈശോ മരിച്ചപ്പോൾ തന്നെ ഈശോയുടെ ഉത്ഥാനം പരിശുദ്ധയമ്മ വിശ്വാസത്തിൽ കണ്ടിരുന്നു. കാരണം പല സമയങ്ങളിലും ജീവിച്ചിരുന്നപ്പോൾ ഈശോ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യത്വം മരണശേഷം ഉത്ഥാനം ചെയ്യുമെന്ന്. മറ്റുള്ളവർക്ക് ആ വിശ്വാസം ഇല്ലായെങ്കിൽ ക്ഷയിച്ചു പോയിരുന്നെങ്കിലും പരിശുദ്ധ അമ്മയ്ക്ക് അല്പം പോലും ക്ഷയിച്ചു പോയിരുന്നില്ല. മറിയം കാണാതെ വിശ്വസിച്ചു ഏറ്റവും ഭാഗ്യവതിയായി. മറ്റുള്ളവർക്ക് വിശ്വാസം കുറവായിരുന്നതുകൊണ്ട് ഈശോർക്ക് പ്രത്യക്ഷപ്പെടേണ്ടി വന്നു. പറഞ്ഞു വരുന്നത്, വിശ്വാസം എന്ന ആ അതിശ്രേഷ്ഠ പുണ്യം കൊണ്ടാണ് പരിശുദ്ധ അമ്മ ദൈവത്തെ അത്രയേറെ സ്നേഹിക്കപ്പെടുന്നതായിട്ട് മാറിയത്. ബൈബിളിൽ ഒട്ടനവധി സംഭവങ്ങളാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നല്ലകളുടെ വിശ്വാസമാണ്. കുരിശിൽ കടന്ന അവസാന സമയത്ത് നല്ലകളെ കുറിച്ചൊരു നല്ല നിരീക്ഷണം എന്താണുള്ളത്? നമ്മൾ പറയുന്നു, വലത് ഭാഗത്ത് കടന്ന കള്ളൻ ഈശോ ഏറ്റവും രക്ഷപ്രാപിച്ചു, നല്ല കള്ളൻ. പക്ഷേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27:44 വചനത്തിൽ പറയുന്നത്, കുരിശിൽ കിടന്ന രണ്ട് കവർച്ചക്കാരും അവനെ പരിഹസിച്ച് പറഞ്ഞുവെന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? നല്ലകളെന്ന് നാം പറയുന്ന വ്യക്തിയും കുരിശിൽ കയറിക്കഴിഞ്ഞ് ഈശോയെ തള്ളിപ്പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഈശോയെ പരിഹസിച്ചിരുന്നു. അവസാന സമയത്താണ് ആ വ്യക്തി ഈശോയിൽ വിശ്വാസം അർപ്പിച്ചത്, പ്രത്യാശ അർപ്പിച്ചത്. എങ്കിലും ആ പ്രത്യാശ സ്വീകരിച്ച് ഈശോയെ രക്ഷിച്ചു. പക്ഷേ ചെറിയ കാര്യമല്ല. എന്താണ് കാരണം? താഴെ പത്രോസും കൂട്ടിരുന്നു. അതായത് ഈശോയുടെ ഈശോയുടെ പരസ്യ ജീവിതകാലം മുഴുവൻ ഏതാണ്ട് കണ്ട വ്യക്തിയാണ് പത്രോസ്. എന്തൊക്കെ കണ്ടു? ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നത്, മരിച്ചു ഉയർപ്പിക്കുന്നത്, താബോർ രൂപാന്തരപ്പെടുന്നത്, എന്തെല്ലാം അത്ഭുതങ്ങൾ അയാൾ കണ്ടിട്ടുണ്ട്. പത്രോസും കൂട്ടും എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ഈശോയുടെ അതിശ്രേഷ്ഠ വചനങ്ങളിൽ അവർ കേട്ടിട്ടുണ്ട്, ഈശോയുടെ കൂടെ താമസിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അപ്പോസ്തല സമൂഹം ഈശോയെ തള്ളി പറഞ്ഞെടുത്താണ്, ഇട്ടിട്ടോടിയെടുത്താണ് ഈ നല്ലകളൻ ഈശോയെ സ്വീകരിക്കുന്നത്. അയാൾ സ്വീകരിച്ചത് ഏത് ഈശോയാണ്? കുരിശിൽ ഒരു കുറ്റവാളിയെപ്പോലെ തകർന്നു കിടക്കുന്ന ഒരു ഈശോയിൽ, ക്രിസ്തുവിൽ, ഒരു ഈശോയിലാണ് അയാൾ ക്രിസ്തുവിനെ കാണുന്നത്. ഈശോയുടെ ആ കരുണ നിറഞ്ഞ കരുണ വഴിഞ്ഞൊഴുകുന്ന സ്വഭാവം അയാളുടെ ആകപ്പാടെ മാറ്റിമറിച്ചു. ബെൻഡിക്റ്റ് പാപ്പ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അനുകൂല സാഹചര്യങ്ങളിൽ പ്രകടിപ്പിക്കുന്ന നല്ല വിശ്വാസം അത് വിശ്വാസമാണ്. വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത കൈവരിക്കുന്ന പ്രതികൂലമായ സാഹചര്യങ്ങളിലും അനുകൂല സാഹചര്യങ്ങൾ അന്നുകൂടെ തന്നെ നിലനിൽക്കുമ്പോഴാണ്. വിശ്വസിക്കാൻ വേണ്ടി യാതൊരു സാധ്യത ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് തന്നെ നല്ലകളൻ ഒരു നല്ല വിശ്വാസം ഈശോ അർപ്പിക്കുകയാണ്. പറഞ്ഞു വരുന്നതെല്ലാം വിശ്വാസത്തിൻ്റെ ചില മുഖങ്ങളാണ്.
ഇതുപോലുള്ളൊരു വിശ്വാസത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുന്നതും അത് അവസാനിക്കേണ്ടതും. കത്തോലിക്കാ സഭയിലെ ദൈവശാസ്ത്ര ശാഖകളെ പൊതുവിൽ മൂന്നായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസ സമർത്ഥന ദൈവശാസ്ത്രം, ഡോഗ്മാറ്റിക് തിയോളജി എന്നറിയപ്പെടും. വാസ്തവത്തിൽ ഈ ദൈവശാസ്ത്ര ശാഖയാണ് സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര ശാഖ. കത്തോലിക്ക വിശ്വാസത്യങ്ങളെ താത്വികമായി അവതരിപ്പിക്കുന്ന ഒരു ദൈവശാസ്ത്ര മേഖലയാണത്. നമ്മളെ കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ വിശ്വാസ പ്രമാണത്തെ വിശകലനം ചെയ്തുകൊണ്ടാണ്. നാം എന്ത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മതബോധ ഗ്രന്ഥം ആരംഭിക്കുന്നത്. വിശ്വാസത്തെക്കുറിച്ചാണ് എന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളല്പം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കത്തോലിക്കാ സഭയിൽ തെറ്റായ വിശ്വാസം ജീവിച്ച് പ്രചരിപ്പിച്ച പലരെയും കത്തോലിക്ക സഭ പുറത്താക്കിയിട്ടുണ്ട്. സമീപകാലങ്ങളിലൊക്കെ വൈദികരും അല്ലാത്തവരും ചില വ്യക്തികളൊക്കെ കത്തോലിക്കാ സഭയിൽ നിന്ന് വിശ്വാസം ക്ഷയിച്ച് അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങൾ തെറ്റി പുറത്തു പോയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കത്തോലിക്കാ സഭയിൽ അനേകർ, നമുക്ക് കണക്കെടുക്കാൻ പറ്റത്തില്ല എങ്കിലും കത്തോലിക്കാ സഭയിൽ അനേകർ 10 പ്രമാണങ്ങളിൽ ലംഘിച്ച സഭയിൽ ജീവിക്കുന്നുണ്ട്. ഈ 10 പ്രമാണങ്ങളിൽ ലംഘിച്ച സഭയിൽ ജീവിക്കുന്നവരെ സഭയെ നിലനിർത്തുകയും ഒന്നോ രണ്ടോ വിശ്വാസ കാര്യങ്ങളിൽ പഴച്ചവരെ സഭയിൽ നിന്ന് പുറത്താക്കാൻ ചെയ്യുന്നതുകൊണ്ട്. ഈ പുറത്താക്കിയ പല്ലേ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഒത്തിരി വിശുദ്ധി ജീവിക്കുന്ന വ്യക്തികളാണ്. വിശുദ്ധിയെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് അനേകം മേഖലകളിൽ അവർ നല്ല വിശുദ്ധി ജീവിക്കുന്നവരാണ്. എന്നാൽ ഈ ഇത്ര വിശുദ്ധിയുള്ള വ്യക്തികളെ പുറന്തള്ളുകയും 10 പ്രമാണം ലംഘിച്ച് ജീവിക്കുന്ന വ്യക്തികളെ സഭയിൽ നിലനിർത്തുകയും ചെയ്യുന്നു. എന്താണ് കാരണം? കാരണം മറ്റൊന്നുമല്ല, കത്തോലിക്കാ സഭ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് വിശ്വാസത്തിനാണ്. എൻ്റെയോ നിങ്ങളുടെയോ ധാർമ്മികമായൊരു വീഴ്ച ചുറ്റുപാടിൽ മാത്രമാണ് ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്നതെങ്കിൽ തെറ്റായ വിശ്വാസം പ്രചരിപ്പിക്കുന്ന ഒരാളുടെ വിശ്വാസ ജീവിതം കാലഘട്ടങ്ങളെപ്പോലും മാറ്റിമറിക്കാം, കാലഘട്ടങ്ങളെപ്പോലും ദുഷിപ്പിക്കാം. ഇന്ന് ലോകത്ത് കത്തോലിക്കാ സഭകൾക്ക് ചുറ്റും സംഭവിക്കുന്ന ചില തെറ്റായ വിശ്വാസ പ്രചരണങ്ങൾ ഇന്നത്തെ സൃഷ്ടിയൊന്നുമല്ല, ആദ്യകാലങ്ങളിൽ ഉണ്ടായ ചില പാഷാണ്ഡതകൾ പുതിയ പേരിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് മാത്രം. ഇന്ന് പുറത്തിറങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ തെറ്റായി പ്രചരിപ്പിക്കുന്ന ഒരു വിശ്വാസം, അത് അനേകം വ്യക്തികളെ തന്നെ ദുഷിപ്പിക്കാം. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹാ വന്നിരിക്കുന്നത്, നിങ്ങൾ അധികം പേർ പ്രബോധരാകാൻ തുനിയണ്ട, പ്രബോധർ കുറച്ച് മതി. പറയുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് സത്യങ്ങൾ തത്വങ്ങളിൽ നിന്നാണ് ജീവിതം ഉണ്ടാകുന്നത്, ആശയങ്ങളിൽ നിന്നാണ് ജീവിതം ഉണ്ടാകുന്നത്. അതുകൊണ്ട് കേൾക്കുന്ന വ്യക്തികൾ വിശ്വാസത്തിൻ്റെ തീവ്രതയുള്ള അല്ലെങ്കിൽ വിശ്വാസം ക്ഷയിച്ച കാര്യങ്ങൾ, വിശ്വാസത്തിൽ നിന്ന് ക്ഷയിച്ച കാര്യങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ, തെറ്റായ കാര്യങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ അതവർ വിശ്വാസത്തെ ദുഷിപ്പിക്കുകയും ക്ഷയിപ്പിച്ച് കളയും. കത്തോലിക്കാ സഭ ഈ വിശ്വാസത്തിൻ്റെ തലത്തെ ഇത്രമാത്രം ശ്രദ്ധിക്കുന്നത് തികച്ചും സുവിശേഷാത്മകമാണ്. സുവിശേഷത്തിൻ്റെ പഠനങ്ങൾ സഭ അവതരിപ്പിക്കുന്നതാണ്. ദൈവം ഏറ്റവും വിലമതിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എഫേസ്യനത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്, വിശ്വാസം വഴി കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, അത് പ്രവർത്തികളോട് നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ അതിശ്രേഷ്ഠത കാണിക്കാൻ വേണ്ടിയാണ് സഭ ഇപ്രകാരമുള്ള ഒരു ശൈലി അവലംബിക്കുന്നത്. നാം ലോകത്ത് നിരീക്ഷിച്ചാൽ മനസ്സിലാവും ഈ ലോകത്തുള്ള സകല കാര്യങ്ങളും വിശ്വാസത്താണ് നയിക്കപ്പെടുന്നത്. യുക്തിവാദികൾ അവർ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു, അത് പറയുന്നത് തെറ്റാണ്. അവർ യുക്തിയിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മളുടെ കടയിൽ പോയൊരു സാധനം വാങ്ങുന്നു, നമ്മളറിയാതെ അയാൾ വിശ്വസിക്കുകയാണ്. നമ്മളൊരു ഡോക്ടറെ കാണുന്നു, അറിയാതെ നമ്മൾ ഡോക്ടറെ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തുള്ള സർവ്വ വ്യാപാരങ്ങളും വിശ്വാസം ബന്ധപ്പെട്ടാണിരിക്കുന്നത്. വിശ്വാസമില്ലാതെ ഭൂമിയിൽ ജീവിതമില്ല. പക്ഷേ നമ്മൾ ആരിലാണ് യഥാർത്ഥം വിശ്വസിക്കേണ്ടത്? ആ ഒരു നമ്മളുടെ അന്വേഷണവും നമ്മുടെ പഠനങ്ങളും നമ്മളുടെ പരിശീലനങ്ങളുമാണ് ആത്യന്തികമായി ദൈവം എന്ന വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ട നിലയ്ക്ക് എത്തി നിൽക്കുന്നത്. പക്ഷേ ദൈവത്തെ നമ്മൾ കാണുന്നില്ല. ദൈവം അദൃശ്യന് അരൂപിയായിരിക്കുന്നതുകൊണ്ട് ദൈവത്തെ നമുക്ക് അവതരിപ്പിച്ച് നൽകാൻ വേണ്ടി ഭൂമിയിൽ ഒരു ദൃശ്യമായ മാധ്യമം ആവശ്യമുണ്ട്. നമ്മൾ സാധാരണ പറയാനുള്ളത് തന്നെ നമ്മുടെ അപ്പൻ ആരാണെന്നുള്ളത് നമ്മുടെ അമ്മ പറഞ്ഞു തരും എന്ന് പറയുന്നത് തന്നെ ദൈവത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഭൂമിയിൽ നമുക്കൊരു മാധ്യമം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് തന്നെ മൗതിക ശരീരമായ സഭയെ ഈശോ ഭൂമി വച്ചിരിക്കുന്നത്. ദൈവം ആരാണെന്ന് കുറ്റമിൽ കുറവ് കൂടാതെ യാതൊരു ന്യൂനതകളുമില്ലാതെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി അവതരിപ്പിക്കാൻ വേണ്ടിയാണ് തൻ്റെ മൗതിക ശരീരമായ സഭയെ ഈശോ ഭൂമിയിലായിരിക്കുന്നത്. സഭയെ ശ്രദ്ധിക്കുന്നവർക്ക്, അവളുടെ സ്വരം കേൾക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടി സാധിക്കും. ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കേൾക്കുന്നു എന്നെ കേൾക്കുന്നു ഈശോ പറഞ്ഞിട്ടുണ്ട്.
കർദിനാൾ ജോൺ ഹെൻറി ന്യൂമാൻ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, ഒന്നുകിൽ കത്തോലിക്ക മതം യഥാർത്ഥമായും അദൃശ്യ ലോകത്തിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനമാണ്, അല്ലെങ്കിൽ നാം എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നിവയെപ്പറ്റി നമുക്ക് സുനിശ്ചിതമായോ സത്യസന്ധമായോ ഒന്നും അറിഞ്ഞുകൂടാ എന്ന് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിവ് നൽകാൻ വേണ്ടി ദൈവം തന്നെ ഭൂമിയിൽ ശരിയായൊരു ക്രമം സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ നാം ഇടയില്ലാത്ത ആടുകളെപ്പോലെ അലഞ്ഞിരിയുമായിരുന്നു. മറ്റ് പല മതങ്ങളും ഉള്ള മറ്റു പല ലോകത്തുള്ള മതങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് തന്നെയാണ്, ദൈവത്തെക്കുറിച്ച് സുനിശ്ചിതമായ രീതിയിലുള്ള ഒരറിവില്ലാത്തതുകൊണ്ടാണ് പല മതങ്ങൾ പല വിശ്വാസങ്ങളിലായി ഇങ്ങനെ ചെറിപ്പോയിരിക്കുന്നത്. ദൈവം നമുക്ക് നേരിട്ടൊരു വഴി തന്നിരിക്കുകയാണ്. അവിടുത്തെ തുടർച്ചയായ സഭയിൽ കൂടി ദൈവത്തെ കാണാനും ദൈവത്തെ കേൾക്കാനും ദൈവത്തെ അനുഭവിക്കാനും കത്തോലിക്കാ സഭ നമുക്ക് പകർന്നു നൽകുന്ന ആ വിശ്വാസത്തെ നമ്മൾ ശരിയായ രീതിയിൽ സ്വീകരിക്കുന്നതിൽ കൂടിയാണ് നമ്മൾ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കത്തോലിക്കാ സഭയെക്കുറിച്ചും സഭയുടെ പ്രബോധനങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു വലിയ ആഴമേറിയ അറിവ് നമുക്കുണ്ടാകണം. യൂത്ത് കാറ്റഗറിസം യു ക്യാറ്റ് എന്ന പുസ്തകം പുറത്തിറക്കിയ സമയത്ത് യുവജനങ്ങളോട് ബെൻഡിക്റ്റ് പാപ്പ ഇത് മനോഹരമായിട്ട് പറയുകയുണ്ടായി. യൂത്ത് കാറ്റഗറിസത്തിന് ആമുഖം എഴുതിയപ്പോൾ അതിൽ ബെൻഡിക്റ്റ് പാപ്പ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു IT സ്പെഷ്യലിസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങൾ അറിയുന്നത് പോലെ കൃത്യതയോടെ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ അറിയണം. നല്ല സംഗീതജ്ഞൻ ഉപയോഗിക്കുന്ന ഉപകരണം അറിയുന്നത് പോലെ നിങ്ങളതിനെ മനസ്സിലാക്കണം. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ തലമുറയേക്കാൾ കൂടുതൽ ആഴത്തിൽ വിശ്വാസത്തിൽ വേരുടച്ചവരാകണം. ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളും പ്രലോഭനങ്ങളും ശക്തിയോടും ദൃഢനിശ്ചയത്തോടും കൂടി കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിവുണ്ടാകാൻ വേണ്ടിയാണത്. പല കാരണങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും വിശ്വാസം ക്ഷയിച്ചു പോകാവുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസം ആർജിക്കാനുള്ള വഴികൾ നമ്മൾ ബോധപൂർവം അവലംബിച്ചില്ലെങ്കിൽ വിശ്വാസം ക്ഷയിച്ചു പോകും. നമ്മൾ കണ്ടിട്ടുണ്ടാവും കടകളിലൊക്കെ മാങ്ങാപ്പഴം വിൽക്കാൻ വെച്ചിരിക്കുന്ന കടക്കാരൻ ചീഞ്ഞ മാങ്ങാപ്പഴം എടുത്ത് പുറത്തു നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സാധാരണ കരുതാറുള്ളത് മാങ്ങാപ്പഴം ചീഞ്ഞ് പോയതിൻ്റെ അടുത്ത് കളയുന്നു. അതൊരു വശമാണ്, രണ്ടാം വശം കൂടിയുണ്ട്. ആ മാങ്ങാപ്പഴം ഇരുന്ന് കഴിഞ്ഞാൽ മറ്റ് മാങ്ങാപ്പഴം കൂടി ചീഞ്ഞ് പോകും. ഇപ്പോൾ വിശ്വാസം ക്ഷയിച്ച ഒരു സമൂഹത്തിനിടയ്ക്ക് ഒരു തലമുറക്കിടയ്ക്ക് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് കരുതൽ ഉണ്ടായില്ലെങ്കിൽ ശ്രദ്ധയില്ലായെങ്കിൽ അറിയാതെ നമ്മൾ വിശ്വാസം ക്ഷയിച്ചു പോകും. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു കാതൽ ഉറപ്പ് നമ്മളില്ലെങ്കിൽ ഈ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ബലൂണിൻ്റെ കാറ്റ് കുത്തിവിടുന്നത് പോലെ നമ്മളിന്ന് വിശ്വാസം അറിയുകയില്ല. ഈ പശ്ചാത്തലത്തിലാണ് കത്തോലിക്കാ സഭ മതമുഖ ഗ്രന്ഥവും യുവജന മതമുഖ ഗ്രന്ഥവും ഒക്കെ നമുക്ക് നൽകിയിട്ടുള്ളത്.